പുട്ടി എന്ന ലാൽ താ തങ്ക ഖാൽറിങ് സെപ്റ്റംബർ പതിനാറിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തതായി ഒഫീഷ്യലായി അറിയിച്ചു ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോളിട്ടിട്ടുണ്ടായിരുന്നു ഏത് താരത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് വേണ്ടത് എന്ന ചോദ്യത്തോടു കൂടി അതിൽ ഭൂരിഭാഗം പേരും ചൂസ് ചെയ്തത് ലാൽ തങ്കയായിരുന്നു ആയതിനാൽ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്ക് എല്ലാവരെയും കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലമാണ് എനിക്ക് എല്ലാ താരങ്ങളെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട് പക്ഷെ പഴയ ക്ലിപ്പുകൾ ഒന്നുകൂടി മറിച്ച് നോക്കി പഠിച്ച് അധികാരമായി മാത്രം സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സമയം വൈകുന്നത് ഏതായാലും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മിസോറാംകാരനായ പുട്ടിയ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് നാല് വർഷമായി അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്നു ആദ്യ വർഷം ഡി എസ് കെ ശിവാജിയൻസിനു വേണ്ടി നാല് മത്സരങ്ങൾ കളിച്ചു പിന്നീടുള്ള മൂന്ന് വർഷം അൻപതോളം മത്സരങ്ങൾ കളിച്ചു ഡി എസ് കെ ശിവാജിയൻസിനൊപ്പമുള്ള ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ പുട്ടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി സൈൻ ചെയ്തു പക്ഷേ ആ വർഷം അവർക്ക് വേണ്ടി കളിച്ചില്ല ഐസ്വാൾ എഫ് സിയിലേക്ക് ലോണിന് പോയി അവിടെ ഒരു വർഷം കളിച്ചു പിന്നീടുള്ള രണ്ട് വർഷം നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഐ എസ് എല്ലിൽ ബൂട്ട് ഐസ്വാൾ എഫ് സിക്കൊപ്പമുള്ള സ്പെല്ലിലാണ് അദ്ദേഹം തനിക്ക് ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കാൻ യോഗ്യതയുണ്ട് എന്ന് പ്രൂവ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസൺ എൽകോ ഷട്ടോറിയുടെ നോർത്ത് ഈസ്റ്റിനു ഒപ്പമുള്ളതാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറായാണ് കണക്കാക്കുന്നത് പക്ഷേ ഷട്ടൂരി അദ്ദേഹത്തെ വിങ്ങിലും കളിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തികച്ചും ലെഫ്റ്റ് ഫുഡർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഷട്ടൂരി അദ്ദേഹത്തെ പിച്ചിന്റെ ഇടതുവശത്തൂടെ മൂവ് ചെയ്യാനാണ് നിയോഗിച്ചിട്ടുള്ളത് വളരെ വിസ്തൃതിയിലുള്ള അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പ് എത്രത്തോളം ഇടതുവശത്തേക്ക് കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇദ്ദേഹത്തെ വിങ്ങുകളിൽ ഇറക്കിയ കളികളിലും ചില സമയങ്ങളിൽ ഇദ്ദേഹത്തെ മിഡിലേക്ക് വലിക്കുകയും ട്രിയാഡിസ് പോലുള്ള താരങ്ങളുമായി പൊസിഷനിൽ എക്സ്ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് എൽക്കോഷ്ട ഒരു നോർത്ത് ഈസ്റ്റിന് ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടി പൊസിഷനുകളിൽ കളിക്കാൻ ശേഷിയുള്ള താരമാണ് പുട്ടിയ സെൻട്രൽ മിഡ്ഫീൽഡർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡിഫെൻസിവ് മിഡ്ഫീൽഡർ വിങ്ങർ എന്നീ പൊസിഷനിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടില്ല എങ്കിലും വേണമെങ്കിൽ ലെഫ്റ്റ് വിംഗ് ബാക്കായും ലെഫ്റ്റ് ബാക്കായും ഒക്കെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണ് പുട്ടിയ എന്ന് സാരം എന്നാൽ അദ്ദേഹത്തിന്റെ കോർ സ്റ്റൈൽ എല്ലായിടത്തും ഒരുപോലെ കാണാം അതെന്താണെന്ന് ഇനി നമുക്ക് വിശദമാക്കാം ഓരോ പൊസിഷനും കളിക്കാൻ നിങ്ങൾക്ക് ഓരോരോ കഴിവുകൾ വേണ്ടേ മൾട്ടിപ്പിൾ പൊസിഷൻ കളിക്കുന്നു എന്നതുകൊണ്ട് ആ പൊസിഷനും കളിക്കാൻ വേണ്ട കഴിവുകളെല്ലാം തന്നെ മിനിമം റേഞ്ചിൽ ഉണ്ട് എന്ന് വ്യക്തമാണ് അതായത് പേസ് ക്രിയേറ്റിവിറ്റി ടെക്നിക്കൽ എബിലിറ്റി ഡിഫൻഡിങ് എന്നിവയൊക്കെ അദ്ദേഹത്തിന് ഒരു മിനിമം ലെവലെങ്കിലും ഉണ്ട് ഇതിൽ ബോൾ കൺട്രോൾ ആയാലും പാസിംഗ് ആയാലും സ്പ്രിന്റ് സ്പീഡ് ആയാലും ഡിഫൻസീവ് അവയർനെസ് ആയാലും ഞാൻ കണ്ടെടുത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ബ്രില്യൻറ്റ് എന്നല്ല പറഞ്ഞത് പക്ഷെ ടീം ഡിമാൻഡ് ചെയ്യുന്നത് നൽകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും പക്ഷെ അദ്ദേഹത്തിന് ഒരു കീ എബിലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റെ ഗെയിം റീഡിങ് അപാരമാണ് അതിനൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട് ഹൈലി കോൺസെൻട്രേറ്റഡും ഡിറ്റർമിൻഡുമായിട്ടാണ് പുട്ടിയെ കളിക്കുന്നത് ബോളിന്റെ മൂവ്മെന്റ് കൃത്യമായി അളക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാറുണ്ട് സെക്കൻഡ് ബോളുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഹരമാണ് ബോൾ കാലിൽ ഇല്ലാത്തപ്പോൾ അദ്ദേഹം അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു അതേസമയം ഓരോ നിമിഷവും നെക്സ്റ്റ് ബെസ്റ്റ് മോമെന്റ് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബോൾ അൺഎക്സ്പെക്ടഡ് ആയി ഒരു താരത്തിലേക്ക് വന്നാൽ അദ്ദേഹം ബോൾ സ്വീകരിക്കുന്നു നെക്സ്റ്റ് പാസിംഗ് ഓപ്ഷൻ നോക്കുന്നു പാസ് ചെയ്യുന്നു എന്നാൽ കുട്ടിയേക്ക് ഫസ്റ്റ് ടച്ച് ചെയ്യാൻ ഒരു ബ്രേക്കിംഗ് പാസ് ആക്കി മാറ്റാൻ സാധിക്കും കാരണം ഓരോ നിമിഷവും അദ്ദേഹം ബോൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നത് തന്നെ അതേസമയം സഹതാരങ്ങളുടെ പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കളി കണ്ടാൽ മനസ്സിലാകും ചിത്രത്തിൽ ക്യുക്കായി ഇന്റർസെപ്റ്റ് ചെയ്ത് ബാലൻസ് കൈവരിച്ചു നിൽക്കുന്ന പൂട്ടിയെ കാണാം അപ്പോഴേക്കും പാസ് അദ്ദേഹത്തിന് തിരികെ ലഭിച്ചു ഫസ്റ്റ് ടച്ച് തന്നെ ചിപ്പ് ചെയ്ത് അത് സ്ട്രൈക്കറിലേക്ക് എത്തിച്ചു ഡിഫൻസ് ബ്രേക്കിംഗ് പാസ് പക്ഷെ വിക്യുനയ്ക്ക് അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുക ഇതല്ല മറ്റൊന്നാണ് പിച്ചിന്റെ മധ്യഭാഗത്ത് വെച്ച് ബോൾ തട്ടിപ്പൊരുക എന്നുള്ളത് ഡിഫൻസീവ് മിഡ്ഫീൽഡിന്റെ ഒരു മികച്ച ക്വാളിറ്റി തന്നെയാണ് അതേസമയം പ്രസ് ചെയ്യാനുള്ള കഴിവ് അടിപൊളി വിക്നിയുടെ ടാക്ടിക് വീഡിയോയിൽ കൗണ്ടർ ബ്രസിനോട് താല്പര്യമുള്ള കോച്ചാണ് അദ്ദേഹം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടിയാണെങ്കിൽ കൗണ്ടർ ബ്രസ് പറ്റിയ താരവും ചിത്രത്തിൽ ബോൾ പ്രോഗ്രഷൻ തടയാൻ നല്ല പൊസിഷനിൽ അദ്ദേഹം നിൽക്കുന്നു അതൊരു പ്രസ്സിംഗ് ട്രാപ്പ് ആണ് ഈ താരത്തിലേക്ക് പാസ് ചെയ്യുന്നു ബോൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ പ്രസ് ചെയ്യുന്നു ബോൾ വാങ്ങുന്നു നല്ല വർക്ക് റേറ്റ് ഉള്ള താരമാണ് പുട്ടിയ കളിക്കാലത്തിൽ തൊണ്ണൂറ് മിനിറ്റും ഓടി നടന്ന് കളിക്കാൻ അദ്ദേഹത്തോട് സാധിക്കാറുണ്ട് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഉണ്ട് അറ്റാക്കിന് പോകുമ്പോൾ ബോക്സിന് പുറത്തെ സ്ഥാനം പിടിച്ച് സെക്കൻഡ് ബോളുകൾ പിടിച്ചെടുത്ത് ഷോർട്ട് ആക്കി മാറ്റാനും ഈ ഉപതാരത്തിന് സാധിക്കും ഡിഫൻഡിംഗിന്റെ കേസിൽ പുട്ടിയ ഒരു ഡിസ്ട്രോയർ ആണ് തന്റെ സർക്കിളിനുള്ളിൽ വരുന്ന പന്തുകൾ അതിവേഗം ചാർജ് ചെയ്ത് പിടിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് മാർക്കിംഗ് എബിലിറ്റി ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഇന്ത്യയിൽ കുറവാണ് അതിനൊരു എക്സെപ്ഷൻ ആണ് പുട്ടിയ അത്രക്കും ടാലന്റഡ് ആണെന്നല്ല അത്രക്കും കമ്മിറ്റഡ് ആണ് അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ ഒരു ഡീപ്പ് ലെയ് പ്ലേമേക്കറുടെ ക്രിയേറ്റിവിറ്റിയും ഒരു ഡിസ്ട്രോയോട് ഡിഫൻസീവ് എബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും കുറച്ച് ഒതുങ്ങി പോയിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ കുറവുകൾ ഉണ്ടാവും അല്ലെ കുട്ടിയെ ഒരു സ്കിൽഫുൾ പ്ലെയർ ഒന്നും അല്ല ഒരാളെ കട്ട് ചെയ്തു പോകാൻ പറഞ്ഞാൽ പറ്റില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ബോൾ ബോളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ബോൾ റാഞ്ചാൻ കുറച്ചുകൂടി എളുപ്പമാണ് നൂറ്റി അറുപത്തി ഒമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഫിറ്റ്നസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാം ആള് നോർത്ത് ഈസ്റ്റ് ആണ് സോ ജമ്പിങ് റീച്ച് അല്പം കുറവാണ് ഫിസിക്കൽ ചലഞ്ചുകൾ ഒരല്പം ടഫാണ് സ്ട്രെങ്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോക്സ് കോർണറുകൾ ഡിഫൻഡ് ചെയ്യുമ്പോഴും ക്രോസുകൾ ഡിഫൻഡ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഇദ്ദേഹത്തിന്റെ കുറവ് ശരിക്കും മനസ്സിലാക്കുക അത്തരം സിറ്റുവേഷൻസിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അറ്റാക്കേഴ്സ് വന്നാൽ പുട്ടി എന്നൊരു താരം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്യാൻ പോലും സാധ്യതയില്ല ഫസ്റ്റ് വെച്ച് അത്ര മികച്ചതല്ല പക്ഷെ എപ്പോൾ എവിടെ പാസ് കൊടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ പാസിന് ആക്രൂസ് കുറവാണ് ഒരുപക്ഷെ കമ്മിറ്റ്മെന്റ് വളരെ കൂടുതലായത് കൊണ്ട് തോന്നിയതാവാം ബോളിന് ചുറ്റു ഓടുമ്പോൾ ഒരു വൈബ്രേറ്റ് മൂഡിൽ പോലെ തോന്നി നമ്മുടെ നാട്ടിലെത്തിന്റെ പടപ്പ് കളി എന്നൊക്കെ പറയും കമ്പോഷൻ അഥവാ ആത്മസംയമനം കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നല്ല കോച്ചിന്റെ കീഴിൽ വന്നാൽ ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കോച്ചിന്റെ തന്ത്രങ്ങളും ടീം ഫിലോസഫി ഇദ്ദേഹത്തിന്റെ കളിയെ നന്നായി ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട് എൽകോ ഷട്ടോറി കീഴിൽ വളരെ മികച്ച രീതിയിൽ കളിച്ച ഇദ്ദേഹം റോബർട്ട് യാനിക്കയിൽ കഴിഞ്ഞ വർഷം അത്ര മികച്ച കളിയല്ല കളിച്ചത് ഷട്ടോറിയുടെ കീഴിൽ ആദ്യ ആറ് മത്സരങ്ങൾ കളിച്ചിട്ടേ ഇല്ല പിന്നീട് ഷട്ടോറിയുടെ ഇലവന്റെ പ്രധാന ഭാഗമായി എന്നാൽ നല്ല ഫോമിൽ ഉണ്ടായിരുന്ന കുട്ടിയ റോബർട്ട് യാനി കീഴിൽ ആദ്യ മത്സരങ്ങളെല്ലാം തന്നെ കളിച്ചു പക്ഷെ അവസാന ആറ് മത്സരങ്ങളിൽ ആദ്യ ഇലവൻ ഉണ്ടായിരുന്നില്ല ടീമിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു കളിക്കാരനാണെന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കും ബോൾ ക്യുക്കായി വാങ്ങുകയും ഹോൾഡ് ചെയ്തത് ക്യുക്കായി റിലീസ് ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം ഒരു സ്പീഡ് ബിൽഡപ്പ് പ്ലേ ഏതായാലും ഇദ്ദേഹത്തിന്റെ പ്രസൻസ് വീക്കിനേക്ക് ടാക്ടിക്കൽ ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രീഡം നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഡബിൾ പ്യൂട്ട് റോളാണ് കൂടുതൽ ചേരുക എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ അഡാപ്റ്റേഷനെ കുറിച്ച് നമുക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ലൈനപ്പ് വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും വീഡിയോകളോ ചർച്ച ചെയ്യാം ഏതായാലും ഇന്നത്തെ അനാലിസിസ് വീഡിയോ ആയിട്ട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കളും പ്രസ് ചെയ്യുക നന്ദി